നമസ്കാരം. പിണറായി സർക്കാർ സ്പോൺസേർഡ് നവോത്ഥാന വനിതകൾ ബിന്ദു അമ്മിണിയും കനകദുർഗയും. സുപ്രീംകോടതി വിധി വന്ന ഉടൻ പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഒത്താശയോടുകൂടി ശബരിമലയിൽ പ്രവേശിച്ച ഇരുവർക്കും പിന്നീട് വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു. തിരിച്ചടികളുടെ ഘോഷയാത്രയായിരുന്നു. നിരവധി ആക്രമണങ്ങളിലൂടെയാണ് ഇരുവരും കടന്നുപോയതും. കനകദുർഗയെ ഭർത്താവും കുടുംബവും ഉപേക്ഷിച്ചു. ബിന്ദു അമ്മിണിയാകട്ടെ എവിടെ പോയാലും ആക്രമിക്കപ്പെടുകയായിരുന്നു. ബസ്സിലായിക്കോട്ടെ, ഓട്ടോറിക്ഷയിലായിക്കോട്ടെ, ബീച്ചിലായിക്കോട്ടെ, എങ്ങും ബിന്ദുവിന് നേരെ ആക്രമണം തന്നെയായിരുന്നു. അധിക്ഷേപവും പലതവണ. ഇതിനിടെ ആദ്യ വിവാഹം നിയമപരമായി വേർപ്പെടുത്തിയ കനകദുർഗ വീണ്ടും വിവാഹിതയായി. വിളയൂടി ശിവൻകുട്ടിയെയാണ് ദിവസങ്ങൾക്ക് മുൻപ് കനകദുർഗ വിവാഹം ചെയ്തത്. മനുഷ്യാവകാശ പ്രവർത്തകനും മുൻ നക്സലൈറ്റുമാണ് വിളയോടി ശിവൻകുട്ടി. കനകദുർഗയ്ക്കൊപ്പം ശബരിമലയിൽ കയറിയ ബിന്ദു അമ്മിണി ശിവൻകുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ലിബറൽ കുപ്പായമിട്ട് ദളിത് സ്ത്രീകളെ പീഡിപ്പിച്ചുവെന്നാണ് ബിന്ദു അമ്മിണിയുടെ ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ആരോപണം ബിന്ദു അമ്മിണി ഉന്നയിച്ചത്. ശിവൻകുട്ടി ദളിത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയാണ് എന്നും പല സ്ത്രീകളെയും ഇയാൾ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തുവെന്നും ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്നുമാണ് ബിന്ദു അമ്മിണിയുടെ വെളിപ്പെടുത്തൽ. ബിന്ദു അമ്മിണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ ആരോപിച്ചിട്ടുള്ളത്. ഒരുപാട് ആലോചിച്ചിട്ടാണ് താൻ ഇത് എഴുതുന്നത് എന്ന ആമുഖത്തോടുകൂടിയാണ് ബിന്ദു അമ്മിണി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എഴുതാതെ ഇരിക്കാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഒപ്പം നിൽക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത് എന്നുകൂടി ബിന്ദു പറയുന്നു. സാംസ്കാരിക സാമൂഹ്യ മനുഷ്യാവകാശ കുപ്പായമണിഞ്ഞവരുടെ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ ഷോക്കിംഗ് ആണ്. ഒരാൾ മോണോഗാമസ് ആണോ പോളിഗാമസ് ആണോ എന്നതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ സ്ത്രീകളെ, പ്രത്യേകിച്ചും ദളിത് സ്ത്രീകളെ കബളിപ്പിച്ച് റിലേഷൻഷിപ്പിൽ നിർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുക എന്നത് നിശബ്ദയായി നോക്കി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് എന്നാണ് ഈ പോസ്റ്റിലെ ഓർമ്മിപ്പിക്കൽ. ഇത്തരക്കാരുടെ നിരയിലേക്ക് വിളയോടി ശിവൻകുട്ടി എന്ന ആളുടെ പേരുകൂടി കണ്ടത് ഞെട്ടലോടുകൂടിയാണ്. ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീകൾ വിവരിച്ച സംഭവങ്ങൾ കേട്ടിട്ട് യാതൊന്നും പ്രതികരിക്കാതെ ഇരിക്കാനും സാധിക്കുന്നില്ല. ലിബറൽ സ്പേസ് എന്നത് സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം അനീതികൾ മൂടിവെക്കണം എന്ന വാദത്തോട് യോജിക്കാനും സാധിക്കുന്നില്ല. ഒപ്പം നിന്ന സ്ത്രീയെ മറ്റുള്ളവർക്ക് മുന്നിൽ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്ന ഫ്യൂഡൽ മാടമ്പിയായി സുഹൃത്തെ നിങ്ങളെ കാണേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് എന്നാണ് ബിന്ദു അമ്മിണിയുടെ പോസ്റ്റ്. നിങ്ങൾ കെണിയിൽപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നു എന്ന് അറിയുമ്പോൾ ഇത്ര കാലവും മനസ്സിലാക്കിയിരുന്ന ലാളിത്യം ഒരു മറയായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണമെന്നാണ് ബിന്ദു അമ്മിണി തന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോയിൽ പകർത്തി ഒപ്പം നിന്ന സ്ത്രീയുടെ മകനെ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രം താങ്കൾ അധപതിച്ചുവെന്ന് തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് ബിന്ദു അമ്മിണി പറയുമ്പോൾ കനകദുർഗയുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണമായി അതിനെ കാണേണ്ടി വരും. എന്റെ കൂടപ്പിറപ്പുകളുടെ വേദന കണ്ടില്ല എന്ന് നടിക്കാൻ ആകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് എന്നുകൂടിയാണ് ബിന്ദു അമ്മിണി തന്റെ പോസ്റ്റിന് അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റിനെ തുടർന്ന് വലിയ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. നവോത്ഥാന വനിതകൾ അടിച്ചു പിരിഞ്ഞോ എന്നാണ് ഒരു ചോദ്യം. കനകദുർഗ നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ? ഇത് നിങ്ങൾക്ക് അവരുടെ വിവാഹത്തിന് മുൻപ് വെളിപ്പെടുത്താമായിരുന്നില്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങളും. നേരത്തെ കവിയും എഴുത്തുകാരനുമായ സിവിക് ചന്ദ്രന് നേരെ നടന്ന മീറ്റുവിനെ കുറിച്ചും ബിന്ദു അമ്മിണി പ്രതികരിച്ചിരുന്നു.